Welcome back to Online Job Board. Okay, ellaru sugayittirikkunnu nu vishwasikkunnu. Nammal ippam ഏത് chapter aanu kandukondirikkunnathu? 7th class inde square and square root ennulla chapter aanu kandukondirikkunnathu. Appo iduvare ningal padichedathonum velliya complication avashyamonum illa. Pakshe nammal ore step by step ad ingane kerkeri varuvaanu. Appo nammal ini ende oru adinte core part like nammal ingane ethikondirikkuvaanu. Appo innu nammal padikkananayittu povunnu adinte square product. Product nu parayumbo ingane multiply cheyyunnu alle. Multiply appo indhu oru square anganeya chesthikkunnu. അപ്പം ആ ഒരു പോർഷൻ നമ്മൾ പഠിക്കാനായിട്ട് പേജ് നമ്പർ 84 ലെ സ്ക്വയർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഹെഡിംഗ് ആണ് നമ്മൾ അതിന്റെ കീഴിലുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ ഫാക്ടേഴ്സും ഉണ്ട് അപ്പം നമുക്ക് അത് രണ്ടും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പം നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ ഇനി അടുത്ത നമ്മൾ സ്ക്വയർ റൂട്ട് ആവും പിന്നെ നമ്മൾ ലാസ്റ്റത്തെ പോർഷനിലേക്ക് എത്തും ഓക്കെ അപ്പം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് ഉൾപ്പെടുത്താം സ്ക്വയർ പ്രോഡക്റ്റ് ഓക്കെ സ്ക്വയർ പ്രോഡക്റ്റ് നമ്മൾ നോക്കാം സ്ക്വയർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അതിനൊരു റൂളുണ്ട് റൂൾ ഞാൻ കാണിച്ചു തരാം എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്നാണെങ്കിൽ നമുക്കതിനെ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എന്ന് എഴുതാം For any number, x comma y. X comma y. ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല. X square into y square നെ നമുക്ക് x into y dot square എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് പോകാം. 5 square into 8 square, 2.5 square into 4 square, 1.5 into square into 0.2 സ്ക്വയർ ഇത്രയേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ അപ്പൊ ഇതേപോലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഒന്നുകിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാല് 5 സ്ക്വയർ കണ്ടുപിടിക്കുക 8 സ്ക്വയർ കണ്ടുപിടിക്കുക അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക വളരെ ലെന്തിയാണ് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് 5 സ്ക്വയർ 25 8 സ്ക്വയർ 64 64 ഇൻറ്റു 25 ഇങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം എളുപ്പമായി ഉണ്ട് അതിന്റെ ആവശ്യമില്ല ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതനുസരിച്ചിട്ട് എക്സ് ഇൻറ്റു വൈന്റെ സ്ക്വയർ അതായത് 5 × 8 സ്ക്വയർ 5 × 8 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 × 8 എത്രയാണ് 40 40 സ്ക്വയർ എത്രയാണ് 4 × 4 16 ദെൻ 0 എത്രയെണ്ണം വരും 2 0 വരും ആൻസർ എത്ര വരും 1600 എന്ന് കിട്ടും ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം 2.5 × 4 എന്ന് എഴുതിയിട്ട് അതിന്റെ സ്ക്വയർ ചെയ്താൽ മതി അല്ലെ അതല്ലേ റൂൾ എന്ന് പറയുന്നത് 2.5 × 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 2.5 × 4 ആണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ 2.5 × 4 ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ 25 × 4 ചെയ്യുക 25 × 4 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് 100 അല്ലേ 25 × 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും ഇവിടെ എത്ര സ്ഥാനം മാറിയ പോയിന്റ് കിടക്കുന്നത് ഒരു സ്ഥാനം മാറിയ ഡെസിമൽ ഉള്ളൂ അപ്പൊ ഇവിടെ ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറിയ ഡെസിമൽ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ 10.0 വേണ്ട ഇത് കഴിഞ്ഞിട്ടാണ് 0.0 എങ്കിൽ അതിന്റെ വാല്യൂ ഇല്ല കേട്ടോ അപ്പൊ 10 ഉള്ളൂ നമുക്ക് 10 എന്ന് കിട്ടും 2.5 × 4 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്ന് ആൻസർ കിട്ടും ഇനി അടുത്തത് നോക്കിയേ ഇത് ചെയ്യാനായിട്ട് നമുക്കിപ്പം ഈ എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഫോമിലാണ് അല്ലെ അപ്പൊ നമുക്കതിനെ എക്സ് ഇൻറ്റു വൈ എന്നാക്കാം 1.5 × 0.2 അല്ലെ 0.2 ഹോൾ സ്ക്വയർ എന്നാക്കാം ഇനി 1.5 0.2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് 15 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 15 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 30 എന്ന് കിട്ടും അല്ലെ ആ ഇനി നോക്കിയേ ഇവിടെ എത്ര സ്ഥാനം മാറിയ പോയിന്റ് കിടക്കുന്നത് ഒരു സ്ഥാനം മാറി ഇവിടെ എത്ര സ്ഥാനം മാറിയ പോയിന്റ് കിടക്കുന്നത് ഒരു സ്ഥാനം മാറി അപ്പൊ ടോട്ടല് ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 2 സ്ഥാനം മാറിയാണ് ഡെസിമൽ വരുന്നത് അതായത് 1 2 ഇവിടെ വരും ഡെസിമൽ ഓക്കെ 0.30 സ്ക്വയർ എന്ന് വരും 0.30 സ്ക്വയർ എന്ന് വരും ഇതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും 0.30 × 0.30 എന്നല്ലേ വരുന്നത് ആണ് അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഡെസിമൽ ഫോമിൽ വരുമ്പോ ഇത് എത്ര സ്ഥാനം മാറിയ ഡെസിമൽ എടുക്കുന്നത് അപ്പൊ 3 × 100 × 30 × 100 എന്ന് എഴുതാലോ കാരണം ഇവിടെ 2 സ്ഥാനം മാറിയാണ് ഡെസിമൽ എടുക്കുന്നത് അപ്പൊ 2 0 വരുന്നത് 100 അപ്പൊ 30 ÷ 100 × 30 ÷ 100 ചെയ്യുമ്പോ എത്ര കിട്ടും 3 × 3 9 ദെൻ 20 ÷ 10000 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും ഇവിടെ
1, 2, 3, 4 zeros ഉണ്ട് അപ്പോൾ നാല് സ്ഥാനം മാറിയാണ് പോയിന്റ് വരെ അപ്പോൾ 0 0 9 0 ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് പോയിന്റ് 0 0 9 0 0 എന്ന ആയിരിക്കും 1.5 ദി ഹോൾ സ്ക്വയർ ഇൻടു 0.2 ദി ഹോൾ സ്ക്വയറിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതാണ് സ്ക്വയർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇത് ഈ ഒരു x സ്ക്വയർ ഇൻടു y സ്ക്വയർ ഈസ് ഈക്വൽ ടു x ഇൻടു y ദി ഹോൾ സ്ക്വയർ ഫോർ എനി x y എന്നുള്ളത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതിന്റെ ആൻസർ 0.09 എന്നുള്ളതാണ് ഇപ്പൊ ഈ സീറോ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ സീറോസിനകത്ത് വലിയ കാര്യമില്ല കേട്ടോ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ 0.09 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത് അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ അപ്പൊ ഇതേപോലെ സ്ക്വയർ കണ്ടുപിടിക്കുക സ്ക്വയർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോമിൽ തന്നു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ത് ചെയ്താൽ മതി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് നോക്കാം സ്ക്വയർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് സ്ക്വയർ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുക അപ്പൊ ആദ്യം തന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തറയുന്നുണ്ട് 30 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് എന്തൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പം എങ്ങനെ നമുക്ക് ഈ 30 കിട്ടും 30 ഫാക്ടേഴ്സ് ഇപ്പൊ നമുക്ക് 3 × 10 = 30 ആണ് അല്ലെ 3 × 10 = 30 ആണ് അല്ലെങ്കിലോ 5 × 6 = 30 ആണ് അല്ലെ ഇനി നമുക്ക് ഇതിനെ ഈ 6 ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 × 3 × 2 എന്ന് എഴുതാമല്ലോ 5 × 3 × 2 എന്താണ് 30 ആണ് 5 ഉം 3 ഉം 2 ഉം അപ്പൊ നമുക്ക് ഇവിടുത്തെ കേസ് എന്താണ് ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ് ഓക്കെ അപ്പൊ 30 നമുക്ക് പ്രൈം നമ്പറുകളുടെ പ്രോഡക്റ്റ് ആക്കി എഴുതിയതാണ് 5 × 3 × 2 5 × 3 = 15 15 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 30 എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൗ ഡു വി ഫാക്ടറൈസ് 900 അപ്പൊ 900 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം 900 എന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ് 30 സ്ക്വയർ ആണ് ഫാക്ടറൈസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷനിലാണെന്ന് തോന്നുന്നു ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് എൽസിഎം കണ്ടുപിടിക്കുന്ന രീതി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിപ്പോ ഈ 30 നമുക്ക് 30 സ്ക്വയർ ആണ് 900 നമുക്ക് അറിയാം അപ്പൊ 30 നമുക്ക് ഇങ്ങനെ 5 × 3 × 2 എന്ന് എഴുതാം ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആക്കി നമ്മൾ എഴുതത്തില്ലായിരുന്നു അപ്പൊ അതുപോലെ ഇപ്പൊ ഈ 30 നമുക്ക് 5 × 3 × 12 എന്നുള്ള പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് എഴുതിയാലോ 5 × 3 × 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിനെല്ലാം സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കാം 5² × 3² × 2² എന്ന് കൊടുക്കാം അല്ലെ അപ്പൊ ഇതിനൊക്കെ സ്ക്വയേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് നമ്മളിവിടെ എഴുതി 900 അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാൻ യു റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ഇറ്റ് സ്ക്വയർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം പവേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 84 സോറി പേജ് നമ്പർ 85 ക്വസ്റ്റ്യൻസ് ആണ് ക്യാൻ യു റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ആൻഡ് ഇറ്റ് സ്ക്വയർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ 35 നമുക്ക് എങ്ങനെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും 35 വരുന്ന എപ്പോഴാണ് 7 5 6 ആണ് 35 വരുന്നത് അപ്പൊ ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണല്ലോ അതെ പ്രൈം നമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ആ നമ്പറും മാത്രമേ കാണാവുള്ളൂ അതിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ 7 എന്ന് പറഞ്ഞാൽ 7 വേറെ ഫാക്ടറുകളൊന്നുമില്ല അല്ലെ 1 × 7 = 7 7 × 1 = 7 അത്രേ ഉള്ളൂ 5 വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ ഇല്ല 1 × 5 = 5 5 × 1 = 5 5 ഉം 1 ഉം മാത്രമാണ് ഫാക്ടേഴ്സ് അതേസമയത്ത് 10 പ്രൈം നമ്പർ ആണോ അല്ല കാരണം 10 5 × 2 ഉണ്ട് 2 × 5 എന്നുവെച്ചാൽ 10 1 ഉം 10 ഉം മാത്രമല്ല 5 ഉം 2 ഉം കൂടെ 10 ഫാക്ടേഴ്സ് ആണ് അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ആ സെയിം നമ്പറും 1 മാത്രമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ 35 നമുക്ക് 7.5 7 × 5 എന്നുള്ള രീതി പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ 35 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 7 × 5 സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും ദാറ്റ് ഈസ് 7² × 5² എന്ന് എഴുതാൻ പറ്റും ശരിയല്ലേ ഇനി നമുക്ക് അടുത്തത് 45 എഴുതാൻ പറ്റുമോ എന്നാ ചോദിച്ചിരിക്കുന്നത് 45 നമുക്ക് എങ്ങനെ എങ്ങനെയാ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ ആക്കി എഴുതാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് നോക്കാം 45 നമുക്ക് 45 നിന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം അല്ലെ നമുക്ക് ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്താൽ മതി 9 5 = 45 3 3 = 9 അല്ലെ 3 1 = 3 അപ്പൊ നമുക്ക് 45 എങ്ങനെ എഴുതാൻ പറ്റും
5 into 3 square ne edan pattum alle 5 into 3 square namak adine edan pattum appo angane varunu 45 into square ne namak engane edan pattum 5 into 3 square inde square is equal to 5 inde square into 3 square dot square enna chana idu rendu namme multiply cheyana nammal nerthe peter multiplication nammal padichittulladana 3 square dot square is equal to 3 raised to 4 anna kittum appo 45 inde square nu parayunnathu 5 square into 3 raised to 4 anna namukku kittum okay appo namukku 45 nammal kandu ini adutha namukku 72 nokka okay 72 72 ne namukku engena factorize cheyanu nokke 72 ne nammal 2 vach eduthu kaniyana namukku 36 kittum 2 vach edu kaniyana 18 kittum then 2 9 then 3 3 sa 9 1 appo ethrayana 72 is equal to 2 cube into 3 square 2 cube into 3 square kittum 2 cube into 3 square appo idu 2 um 3 um endana prime numbers thaniyana 2 um 3 alle appo idinte square eduthalo 72 inde square eduthalo 2 cube into 3 square the whole square nu varum appo idu thammil namak engane cheyyunna 2 cube the whole square nu parayumbo 2 raised to 3 into 2 6 into 3 square the whole square nu parayumbo ivide 2 into 2 4 3 raised to 4 enna kittum appo idana endha 72 inde square 72 inde square na namukku ide reethiyile namukku ezhudanayittu product of powers of prime numbers namukku ezhudan pattum adutha namukku 36 aanu 36 ne namukku engane ezhudan pattuvayirikkum 36 ne product of prime numbers aayittu ezhudumba 2 varumba 18 varum 9 varum appo 36 ne namukku 2 square alle 2 square into 3 3 square ne edam appo 36 inde square varumba 2 square into 3 square appo namukku idine square kandu pidikkanayitte raise to 2 is equal to 2 raise to 2 the whole square nu parayumba 2 raise to 2 into 2 4 into 3 raise to 2 into 2 4 appo 2 raise to 4 into 3 raise to 4 എന്ന് കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് 49 ന്റെ കണ്ടുപിടിക്കാം 49 ന്റെ എങ്ങനെ കണ്ടുപിടിക്കാം തന്നെ ഇത് നോക്കാം 49 നെ നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ നമുക്ക് 49 നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് 7 7s ആ 49 എന്നായിരിക്കും അല്ലേ കാരണം നമ്മൾ നോക്കിയേ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 3 കൊണ്ടേ പറ്റുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കേ 7 7s ആ 49 അല്ലേ അപ്പോൾ നമുക്ക് 49 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 7 ഇൻടു അപ്പോൾ 7 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 7 റൈസ് ടു 4 എന്ന് കിട്ടും ഇതേപോലെ നമുക്ക് ഓരോ നമ്പേഴ്സിന്റെയും സ്ക്വയർ ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഓക്കേ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് സ്ക്വയർ പ്രോഡക്റ്റും സ്ക്വയർ ഫാക്ടേഴ്സും ആണ് അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ഉള്ളൂ നമ്മുടെ പോർഷൻ തീരാറായിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണാം അപ്പം അതുവരെയും ഗുഡ് ബൈ ടേക്ക് കെയർ